നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? നാട്ടിൽ നടക്കുന്നതൊക്കെ എങ്ങനെ അറിഞ്ഞേനെ? എല്ലാ വാർത്തയും ഞാൻ കൊണ്ടുവരുകയും ചെയ്യണം. എന്നെ ഇരട്ടപ്പേരും വിളിക്കും. എവിടെയാ പോയത്? എടാ മണ്ടൂസേ, അത് അറിയുമായിരുന്നെങ്കിൽ അവന്റെ അപ്പനും അമ്മയും സങ്കടപ്പെട്ടിരിക്കില്ലല്ലോ. ഓ, അപ്പറഞ്ഞ് ശരിയാണല്ലോ. ചുമ്മല്ല എല്ലാരും നിന്നെ ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ രണ്ടുപേർക്കും പേരായി. ഇനി രണ്ടുപേരുടെ ഇരട്ടപ്പേരെന്താണ്? നമുക്കും എല്ലാം കാണും തക്കടു. സമയമാവുമ്പോൾ ഇവര് പറയും. അമ്മച്ചേച്ചിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എവിടെയായിരുന്നു? എടാ കുഞ്ഞാ, നീ ആരെയാ വിളിക്കുന്നേ? അല്ല, മരങ്കത്തി ചേട്ടൻ അറിയില്ലേ, വേഴാമ്പൽ ചേച്ചിയെ. ഓ, എനിക്കറിയാം. 35-ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ അമ്മ വേഴാമ്പൽ അല്ലേ? എടാ കുഞ്ഞാ, നീ എന്റെ പേരൊക്കെ മാറ്റിയോ? അതെന്താ ചേച്ചി, ഒരു വർഷം മുഴുവനും ചേച്ചി നാട്ടിലൊക്കെ ചുറ്റി നടന്നപ്പോ ഈ പേരല്ലായിരുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് ഞങ്ങൾ ആ പേര് തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് കരുതി. ഓ, അത് ശരി. ഒന്നും പറയണ്ട, നാട്ടിലൊക്കെ ചുറ്റിയ വിശേഷം ഓപ്പണിംഗ് സെറിമണി തൊട്ട് ക്ലോസിംഗ് സെറിമണി വരെ പെട്ട പാട്. അതെന്തൊരു മണിയാ ചേച്ചി, ഓപ്പണിങ്ങും ക്ലോസിംഗും ചെറിയ മണി. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ കുഞ്ഞാ, അത് ചെറിയ മണിയല്ല, അത് മനസ്സിലാക്കണമെങ്കിലേ ഇംഗ്ലീഷ് പഠിക്കണം എന്നെ പോലെ. എന്നാ പറഞ്ഞതാ, എന്തുവാ, എന്തരാണത്? എടാ കുഞ്ഞാ, ഈ ഓപ്പണിംഗ് സെറിമണി എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം, തുടങ്ങുന്ന ദിവസം. മറ്റേ സെറിമണി തീരുന്ന ദിവസമല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതിപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരണമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് ഊഹിച്ചു. ഇവൻ ഇങ്ങനെ ഇരുന്നാലും നല്ല ബുദ്ധിയാ, സമ്മതിച്ചു. ഒരുട്ട് ബുദ്ധിയാ. എന്നിട്ട് പറ ചേച്ചി, നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
ഇതുവരെ എവിടെയായിരുന്നു? ദേശീയ ഗെയിംസ് ഒന്നും പറഞ്ഞ് ഈ കാട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു 3 വർഷം തന്നെ ആയില്ലേ? അതാണ് പറയാൻ പോകുന്നത്. നാടായ നാടൊക്കെ എന്നെ നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് എത്രയോ ദിവസം ദേശീയ ഗെയിംസിന്റെ വിളംബര ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെയോ? ഇതൊന്നും കാട്ടിൽ കിടക്കുന്ന ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നിനക്ക് വെള്ളെഴുത്ത് പിടിച്ചോ? കണ്ണം കാണത്തില്ലേ? അത് നമ്മുടെ തക്കുടും കൂട്ടുകാരും അല്ലേ. എല്ലാരും കൂടെ അങ്ങോട്ടാ, പതിവില്ലാതെ. നിങ്ങളെ കാണാൻ വന്നതാ. അത് വെറുതെ, എന്തേലും കാര്യമില്ലാതെ ഇങ്ങോട്ട് വരത്തില്ല. സ്കൂളിൽ നിന്ന് മുങ്ങി നടക്കുവാണോ? അതിനിവിടെ വെള്ളമില്ലല്ലോ മുങ്ങാൻ. നീ വീണ്ടും വലിയൊരു മണ്ടത്തരം വിളമ്പി. എടാ, മുങ്ങെന്ന് പറഞ്ഞ വെള്ളത്തിൽ മുങ്ങാന്നല്ല അർത്ഥം. അതെ, എനിക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ. ക്ലാസ്സിൽ കേറാതെ കളിച്ച് നടക്കുന്നതിനാ അങ്ങനെ പറയുന്നത്? ഇപ്പൊ മനസ്സിലായി, ഇനി തെറ്റത്തില്ല. ഈ അമ്മുച്ചേച്ചിക്ക് ഗെയിംസിന് പോയി വന്നപ്പോ നാട്ടിലെ ഭാഷയൊക്കെ വശമായി. അടുത്ത ഗെയിംസിനെ ഞാനാണ് പോകുന്നത്, മനസ്സിലായോ? കുഞ്ഞാ, നീ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുക്കേണ്ടേ? അല്ല, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? തെരഞ്ഞെടുപ്പിന് വോട്ട് നിൽക്കണോ? ഈ സ്ഥാനാർത്ഥിയായിട്ട് വേണോ? വേണമോ? പണ്ടച്ചാരെ, പൊട്ടത്തരം പറയാതെ വായടക്കാൻ. എല്ലാവർക്കും ചക്ക പഴുത്തോന്നും മാങ്ങ പഴുത്തോന്നും നോക്കാനൊക്കെ ഞാൻ തന്നെ വേണം. അപ്പൊ പറയൂ, എനിക്ക് നല്ല പുട്ടിയാണെന്ന്. അല്ല പിന്നെ, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതമ്മു, ഞങ്ങളൊരാളെ തപ്പി ഇറങ്ങിയതാ. അതാരാ ആള്? കാട്ടിലെ ഞങ്ങളുടെ കൂട്ടുകാർ വല്ലതും ആണോ? അല്ലേ, അല്ല. ഞങ്ങളെ വീട്ടിനടുത്തുള്ള ബെന്നിയെ കാണാനില്ല. അവൻ കഴിഞ്ഞ വർഷം ഞങ്ങളെ സ്കൂളിലായിരുന്നു, 10ാം ക്ലാസ്സില്. വരും എന്നിട്ട് ആ കിളിച്ചന്തൻ മാമ്പഴത്തിന്റെ മുകളിലേക്ക് കല്ലെറിഞ്ഞിട്ട് മാങ്ങ തള്ളിയിടും. എന്നിട്ട് ആ മാങ്ങ എടുത്ത് ഇവിടെ കുത്തിയിരുന്ന് തിന്ന് തീർത്തിട്ട് പോകുന്നത് കാണാം. അണ്ണാരക്കണ്ണനെ തെറ്റത്തില്ല, കാരണം മാവേലെറിയുന്ന എല്ലാ പിള്ളേരെയും അണ്ണാരക്കണ്ണൻ നോട്ടം വിട്ടു വെക്കും. അല്ല, ബെന്നിക്ക് എന്ത് പറ്റി? അവനൊന്നും പറ്റിയില്ല. അവനെ ഇന്ന് കാലത്തെ തൊട്ട് വീട്ടിൽ കാണാനില്ല. വീട്ടീന്ന് പുറപ്പെട്ടു പോയി എന്ന് സാരം. അതെ അമ്മു, അത് തന്നെ. എനിക്കറിയാം, നാട്ടിലായിരുന്നപ്പോ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട്. ആരോട് പിണങ്ങിയാ പോയേ? അച്ഛനോടോ അമ്മയോടോ? രണ്ടുപേരോടും അല്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട്. അതെ അതെ, ചിലര് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത് കൊണ്ട്, ചിലര് തെറ്റ് ചെയ്യുമ്പോ അച്ഛനും അമ്മയും വഴക്കു പറയുന്നത് കൊണ്ട്, മറ്റു ചിലര് അധ്യാപകര് ശകാരിക്കുന്നത് കൊണ്ട് ഓരോരോ കാര്യങ്ങളാകും വീട് വിട്ടു പോകുവാൻ പറയുന്നത്. നാട്ടില് സ്കൂളിലൊക്കെ വന്നതുകൊണ്ട് അമ്മുച്ചേച്ചി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ, അതെ, ആ പയ്യൻ ഇവിടെ വന്ന് മാവേ കയറി മാങ്ങ തള്ളിയിടുമ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞതാ, പല വട്ടം പോയിരുന്നു പഠിക്കാൻ, കേട്ടില്ല. അത് അണ്ണാരക്കണ്ണൻ പറഞ്ഞത് ആ മാങ്ങയില്ല തിന്നു കരുതിയല്ലേ? അതും ഇല്ലാതില്ല. ഏതായാലും അവൻ പുറപ്പെട്ടു പോയല്ലോ. എനിക്ക് അതല്ല സംശയം, അവൻ ഏതെങ്കിലും ക്വട്ടേഷൻ ടീമിൽ പെട്ടുപോയതാണോ ആവോ. എന്തായാലും ബെന്നിയെ കണ്ടുപിടിക്കാനായി ഇവര് ഇറങ്ങിയതല്ലേ. ബെന്നിയെ കണ്ടുപിടിക്കാനായി നമുക്കും കൂടാ. ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഞാനേ ഈ ഇവിടുത്തെ മാവേലൊക്കെ ഒന്ന് ചാടിക്കേറി നോക്കട്ടെ, ചിലപ്പോ കുറ്റിക്കാട്ടിലെങ്ങാനും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ. എന്നാ ഞാനൊരു കാര്യം പറയാം. കേക്കട്ടെ അമ്മുകുട്ടിയെ. പിന്നെയും പേര് മാറ്റിയോ? അത് പിന്നെ ദേശീയ ഗെയിംസിൽ വന്നപ്പോൾ ഞങ്ങളുടെ സ്കൂളിലിട്ട പേരാ അത്. അമ്മച്ചി, കാര്യം പറഞ്ഞു കൊടുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീടിനടുത്തുള്ള കാട്ടാലിൽ പഴം തിന്നാൻ വന്നപ്പോ ബെന്നിയും കൂട്ടുകാരനും അതിനടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഏത് കൂട്ടുകാരനാ അമ്മക്കുട്ടി? ഒരു പൊക്കമുള്ള ചുരണ്ട മുടിയുള്ളതാണോ? അത് തന്നെ. അവന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് കണ്ട നല്ലവണ്ണം അറിയാം. അവൻ ആള് ശരിയല്ല, എന്നെ ഇടയ്ക്കിടയ്ക്ക് കല്ല് വെച്ച് എറിയും. എനിക്ക് മനസ്സിലായി, ആ കോവാലൻ. അണ്ണാരക്കണ്ണ, കോവാലനല്ല ഗോപാലൻ. അവന് ഗോപാലൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആട്ടെ, പറഞ്ഞ അമ്മച്ചേച്ചി അവരുമായിട്ടാണോ ബെന്നിച്ചേട്ടൻ പോയത്? രണ്ടുപേരും പതുക്കെ സംസാരിക്കുന്നത് കേട്ടു. എവിടെയോ പോകുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. ട്രെയിനിന്റെ കാര്യമൊക്കെയാ പറഞ്ഞത്. എളുപ്പം പോയി ആ വഴി നോക്ക്. നമുക്ക് എളുപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കാം. ശരിയാ. നമ്മൾ അല്പം കൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു. ശരിയാ കൂട്ടുകാരെ, ബെന്നിയും ഗോപാലനും ഇതിൽ കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ? ആ പോയ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എന്നറിയാൻ എന്താ വഴി? വൈകിട്ടത്തെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി എവിടെങ്കിലും പാത്തിരിക്കാണോ?
അതും ഒരു കാര്യമാ. പോയ ട്രെയിനിൽ ഉണ്ടായിരുന്നെങ്കിൽ റെയിൽവേ പോലീസിനോട് പരാതിപ്പെടാമായിരുന്നു, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഇനി ഇപ്പൊ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. എന്ത് മാർഗം? ട്രെയിനിനകത്ത് അവരുണ്ടോ എന്നറിയാൻ കാവൽമാലകമാർ മാത്രം വിചാരിച്ചാലേ രക്ഷയുള്ളൂ. ശരിയാണ്, അവർക്കാകുമ്പോൾ എല്ലാ ബോഗികളും നിമിഷ നേരം കൊണ്ട് പോയി നോക്കാൻ കഴിയും. ഇപ്പോഴും ആപത്ത് വരുമ്പോൾ അവരല്ലേ രക്ഷിക്കുന്നത്. അവരോട് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാവൽ മാലാകമാരെ, ഞങ്ങളുടെ സ്കൂളിലെ ബെന്നിറ്റിനും ഗോപാലനും വീട് വിട്ടുപോയി. ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടു പോയ ട്രെയിനിൽ അവർ പോയോ എന്നറിയാൻ ഞങ്ങൾ വിഷമിക്കുകയാണ്. അത്രയല്ലേ വേണ്ടു? അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് റെയിൽവേ പോലീസിൽ പരാതിപ്പെടാൻ. ശരി ശരി, ഞങ്ങൾ നിമിഷങ്ങൾക്കകം അത് കണ്ടുപിടിച്ച് വിവരം തരാം. ശരി ശരി. അതിലുണ്ടെങ്കിൽ റെയിൽ പോലീസിന് ഫോട്ടോ കൊടുക്കേണ്ട വരും. ഞാൻ പോയി ഫോട്ടോ വാങ്ങിക്കൊണ്ട് വരാം, നിങ്ങൾ അവിടെ നിൽക്ക്. ശരി, വേഗം വരിക. മാലാകമാർ നോക്കിട്ട് വരാനുള്ള സമയമായല്ലോ. എല്ലാ ബോഗികളിലും കയറി നോക്കണ്ടേ? അവര് മൂന്ന് പേരില്ലേ? നിമിഷങ്ങൾക്കകം എല്ലാ ബോഗികളിലും കയറി ഇറങ്ങാം. അതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവരിങ്ങെത്തി. കൂട്ടുകാരെ, ഞങ്ങൾ കണ്ടുപിടിച്ചു, ആ ട്രെയിനിൽ അവരുണ്ട്. കിട്ടു അവരുടെ ഫോട്ടോ വാങ്ങാൻ പോയേക്കുവാ. അതാ എത്തിയല്ലോ, ഇതാ ഫോട്ടോ. എത്രയും പെട്ടെന്ന് ഈ ഫോട്ടോ പോലീസിൽ ഏൽപ്പിച്ച് കാര്യം പറയുക, അവർ വേണ്ടതുപോലെ ചെയ്യും. ശരി മാലാക കൂട്ടുകാര, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ ആകട്ടെ. എന്താണ് കുട്ടിപ്പട്ടാളം, എല്ലാവരും കൂടി എത്തിയിരിക്കുന്നത്? വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടിയോ? ഇല്ല സർ. പിന്നെ വെറുതെ സ്റ്റേഷൻ കാണാൻ വന്നതാണോ? അല്ല സാർ, ഞങ്ങളുടെ സ്കൂളിലെ 10C പഠിച്ചിരുന്ന ബെന്നിറ്റിനും ഗോപാലനും വീട് വിട്ട് പുറപ്പെട്ടു പോയി. ഓ, അത് ശരി, അത് പറയാൻ വന്നതാണോ? അതെ സാർ, ഇതാ ഫോട്ടോ. അവർ 10 മണിയുടെ ട്രെയിനിൽ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ആ ഫോട്ടോ ഇങ്ങ് തരൂ. കൂടെ മറ്റൊരു കുട്ടിയുമുണ്ട്, പേര് ഗോപാലൻ. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, ഇത്രയും വിവരങ്ങൾ നൽകിയല്ലോ. എത്രയും പെട്ടെന്ന് ബെന്നിച്ചനെയും ഗോപാലനെയും തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ശരി സർ. നിങ്ങളെപ്പോലെയുള്ള നല്ല കുട്ടികൾ ഈ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാണ്. വാ, നമുക്ക് ബെന്നിച്ചന്റെ വീട്ടിൽ പോയി വിവരം പറയാം. ശരിയാ, അവന്റെ അപ്പനും അമ്മച്ചിയും ഇപ്പോ വിഷമിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, ഇന്നലെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം അവന് മൗനമായിരുന്നു. മാർക്ക് കുറഞ്ഞു പോയതിന് ഇന്നിപ്പോ കാലത്താണ് കാണാതെ പോയത്. ഞങ്ങൾ അത് പറയാൻ അമ്മച്ചി വന്നത്. എന്തു പറയാനാ മക്കള് വന്നത്? ബെന്നിച്ചൻ സുരക്ഷിതനായി തിരികെ വരും. ശരിയാണോ മോളെ ഈ പറയുന്നത്? അതെ അമ്മച്ചി, ഇന്ന് തന്നെ തിരികെ വരും. അതിനുള്ള എല്ലാ ഏർപ്പാടും പോലീസ് ചെയ്യുന്നുണ്ട്. അവൻ എവിടാ പോയതെന്ന് നിങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞില്ലല്ലോ. അമ്മച്ചി എങ്ങും എത്തിയിട്ടില്ല, ട്രെയിനിൽ എവിടേക്കോ യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ. വഴിക്ക് വെച്ച് പോലീസ് പിടിച്ച് വീട്ടിലെത്തിക്കും. അവരവനെ തല്ലുകയോ മറ്റോ ചെയ്യുമോ മക്കളെ? ഇല്ല അമ്മച്ചി, ഒരിക്കലും ഇല്ല. പോലീസ് ഉപദേശിച്ച് വിടുകയേ ചെയ്യുന്നുള്ളൂ. അവൻ ഒറ്റയ്ക്കല്ല പോയത്, കൂടെ അതേ ക്ലാസ്സിലെ ഗോപാലും ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം ഇത്ര കൃത്യതയോടെ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ കൂട്ടുകാരായ അണ്ണാരക്കണ്ണനും മരംകുത്തിയും അമ്മു വേഴാമ്പലും എല്ലാവരും ഞങ്ങളെ സഹായിച്ചു. ഓ, അത് നല്ല കാര്യം. പ്രകൃതിയിലെ പക്ഷികളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരാണല്ലേ? അതെ, കൂടാതെ മൃഗങ്ങളും ഉണ്ട്. ബെന്നിയുടെ അപ്പച്ചൻ പോലീസിൽ പരാതിപ്പെടാൻ പോയിരിക്കുകയാണ്. അതിന്റെ ആവശ്യം വരത്തില്ല, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെല്ലാം പറയും. ചിലപ്പോൾ ബെന്നിയുടെ അപ്പച്ചൻ ബെന്നിയെയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത്. സോറി അണ്ണാരക്കണ്ണ, ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു. എടാ മണ്ടച്ചാരെ, സോറി എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നതിന് പകരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ്, മനസ്സിലായോ? അല്ലാതെ ആരുടെയും പേരല്ല. കുഞ്ഞനെ എനിക്കിത്തിരി ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അമ്മുവെ, ഞങ്ങൾ എന്ത് പാടുപെട്ടിട്ടാ ഇംഗ്ലീഷ് പഠിപ്പിച്ചേന്നറിയാവോ? അതെ അതെ, ഞാൻ നിങ്ങളോടൊപ്പം എത്ര സ്കൂളിലാ വന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ലിംഗാ ബുക്കിൽ ഇടം പിടിച്ചത്. അണ്ണാരക്കണ്ണ, ലിംകാ ബുക്ക് എന്നാൽ ലോകത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ബുക്ക് എന്ന് ധരിച്ചാൽ മതി.
അതൊക്കെ പോട്ടെ, നമ്മുടെ ബെന്നിച്ചിന്റെ കഥ എന്തായി? വെയിറ്റ് ചെയ്യേ, ഇപ്പോൾ എത്തും. ഓ, വീണ്ടും ഇംഗ്ലീഷ്. വെയിറ്റ്. എടാ കുഞ്ഞ, ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കാത്തു നിക്ക് എന്നാ കേട്ടോ. ഞാനും പഠിച്ചു ഇംഗ്ലീഷ്. വെയിറ്റ്, സോറി. പുതിയൊരു വാക്ക് തന്നെ കുഞ്ഞനുണ്ടാക്കി, വെയിറ്റ് സോറി. മോനെ, നീ തിരികെ വന്നല്ലോ, അമ്മച്ചിക്ക് സമാധാനമായി. എന്നാലും നീ ഞങ്ങളെ വിട്ടിട്ട് പോയല്ലോ മോനെ. സോറി അമ്മച്ചി, ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല, സത്യം. നിന്റെ കൂട്ടുകാരാണ് നിന്നെ രക്ഷിച്ചത്, അവരോടാണ് നീ നന്ദി പറയേണ്ടത്. ശരിയാ അമ്മച്ചി, കർത്താവ് തന്നെയാണ് രക്ഷിച്ചത്. അതെ അതെ, എസ്ഐയും എന്നോട് അതാ പറഞ്ഞത്. ഇവരില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഗുണ്ടാസംഘത്തിൽ പെട്ടുപോയനെ. ഇങ്ങനെ വീട് വിട്ടു പോകുന്ന കുട്ടികൾ വല്ല മാഫിയയുടെയോ ഗുണ്ടാസംഘത്തിലോ പെട്ടുപോവാറാണ് പതിവ്. കർത്താവ് രക്ഷിച്ചു. കർത്താവ് ഈ കുട്ടികളുടെയും പക്ഷികളുടെയും അണ്ണാന്റെയൊക്കെ രൂപത്തിലാണ് വന്നത്. ശരിയാണമ്മച്ചി, ദേ ഈ അമ്മുവേഴാമ്പലും അണ്ണാരക്കണ്ണനും മരംകൊത്തിയും കൂടിയാണ് ഇവര് പോകുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് തക്ക സമയത്ത് ഞങ്ങൾക്ക് മാലാഖമാരോട് പറഞ്ഞ് ഇവരെ രക്ഷിക്കാൻ പറ്റിയത്. എന്തായാലും നന്നായി. നീ ഇവരുടെ കൂടെ കളിക്കാൻ പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ. ശരി അമ്മച്ചി. ഇനി പറയൂ ബെന്നിച്ച, പറയൂ, എന്തിനാണ് പുറപ്പെട്ടു പോയത്? പരീക്ഷയില് മാർക്ക് കുറഞ്ഞു പോയി. അതിനാരേലും വീട് വിട്ടു പോവോ? എന്റെ വിഷമം ആരോടും പറയാനില്ലായിരുന്നു. നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? ഇല്ലെങ്കിൽ എല്ലാവരുടെയും സങ്കടം കേൾക്കുന്ന കർത്താവിനോട് പറഞ്ഞാ പോരായിരുന്നോ? ഇനി അങ്ങനെ ചെയ്യൂ, ഞാനേ ഒരു സ്ഥലത്തും പോയില്ല. കൂടെ വന്ന ഗോപാലന് ഇതെന്താ പറ്റിയത്? അവൻ തോറ്റുപോയി, എന്നിട്ടേ വീട്ടില് ജയിച്ചു എന്ന് കള്ളവും പറഞ്ഞു. അമ്പട വീരാ, അവൻ ആള് കൊള്ളാലോ. ഗോപാലനാണ് ബെന്നിച്ചനെയും കൂടി ചീത്തയാക്കിയത് അല്ലേ? ഇങ്ങനെയുള്ള ഗോപാലന്മാരാണ് നല്ല കുട്ടികളെ കൂടി ചീത്തയാക്കുന്നെ. ശരിയാ അമ്മ പറഞ്ഞത്. ഇപ്പോഴും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, ഞങ്ങളെ പോലെ, മനസ്സിലായോ? എടാ കുഞ്ഞാ, ഉള്ള സമയം നോക്കി നീ ഗോളടിക്കുവാണല്ലേ. ശരിയല്ലേ അമ്മച്ചേച്ചി ഞാൻ പറഞ്ഞത്? ശരിയാ ശരിയാ, ഞാൻ സമ്മതിച്ചു. എന്തായാലും കർത്താവ് രക്ഷിച്ചു. ഇനിയെങ്കിലും വിഷമ മാർഗം ഉണ്ടായാൽ പരസ്പരം പറയുക, ഇല്ലെങ്കിൽ പള്ളിയിൽ പോയി കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ കാട്ടിൽ നിന്ന് 35-ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായി നാട്ടില് പോയപ്പോ എന്റെ സങ്കടമെല്ലാം ഞാൻ പങ്കുവെച്ചത് ശുചിത്വ മിഷന്റെ ഭാഗ്യചിഹ്നമായ കാത്തുകാക്കയോടായിരുന്നു. അവളിപ്പോ എവിടെയാണോ ആവോ.